വേട്ടപ്പെട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സമീപനം അവസാനിപ്പിച്ചു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ദിവ്യയോടൊപ്പം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നവീൻ ബാബുവിനോടും കുടുംബത്തിനോടൊപ്പം. ഈ രീതി ജനങ്ങളെ പറ്റിക്കലാണ്. അതുകൊണ്ട് അടിയന്തരമായി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കണം, ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കണം, അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണം. ഇത് ചെയ്യാതെ നടത്തുന്ന ഒരു സർക്കസും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. ഈ സംഭവം കേരളത്തിന് മുഴുവൻ ദുഃഖത്തിലാത്തിയൊരു സംഭവമാണ്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് മാത്രമല്ല, കേരളത്തിന് ഏറ്റിട്ടുള്ള ഒരു ആഘാതമാണത്. കാരണം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ ഒരു പൊതുവേദിയിൽ വെലിഞ്ഞു കയറി ചെന്ന് കള്ളനെന്ന് വിളിക്കുന്ന സംസ്കാരം, അതൊരിക്കലും കേരളം കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. ഒരു ADMന് യാത്രയയപ്പ് കൊടുക്കുമ്പോൾ കലക്ടറാണ് യോഗം വിളിച്ചത്, യാത്രയയപ്പ് യോഗം. ആ സമ്മേളനത്തിലാണ് ക്ഷണിക്കാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കയറി ചെന്ന് ഈ വ്യക്തി കൈക്കൂലി വാങ്ങിയെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൈക്കൂലി കൊടുക്കാൻ പാടുണ്ടോ നിയമം അനുസരിച്ച്? അങ്ങനെ കൈക്കൂലി വാങ്ങിയെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? ഒന്നാമത് ഈ പെട്രോൾ പമ്പിനെ കുറിച്ച് തന്നെ ഒരുപാട് ദുരൂഹതകളുണ്ട്, പക്ഷെ ഇവിടെ അതല്ല ചർച്ച. ഇവിടെ ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ, അത് വകുപ്പ് മന്ത്രി തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്താണ് അദ്ദേഹത്തിനെ കുറിച്ച്. ഇത്രയും സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്ന് റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെയാണ്, അതും അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. അങ്ങനെ ഒരു വ്യക്തിയെയാണ് ഹരാസ് ചെയ്തത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ കാരണം എന്താ? കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ആത്മഹത്യ ഇല്ല, കാരണം അയാൾക്ക് മനസാക്ഷി കുത്തൊന്നും ഉണ്ടാവില്ലല്ലോ. കാരണം ആര്, ഞാൻ കൈക്കൂലി വാങ്ങിക്കും, നിങ്ങൾ പറയണമെങ്കിൽ പറഞ്ഞു എന്നുള്ള മനോഭാവമായിരിക്കും. ഇതെന്തുകൊണ്ടാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തെന്താ? സത്യസന്ധമായി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അംഗീകാരം കിട്ടുന്നതിന് പകരം താൻ കള്ളനാണെന്ന് പറഞ്ഞാൽ ആർക്കാ സഹിക്കാൻ കഴിയും? അപ്പൊ ഈ ആത്മഹത്യയുടെ കാരണം തന്നെ അദ്ദേഹം അദ്ദേഹം സത്യസന്ധനായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരാളാണെങ്കിൽ ഉറപ്പാണ് ആത്മഹത്യ ഇല്ല. ഈ കാര്യത്തിൽ ഇനി ഇങ്ങനെ സംഭവം കേരളത്തിൽ ഉണ്ടാകും. സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടാൽ പോലും കേസെടുക്കുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് പരസ്യമായിട്ട് അപമാനിച്ചിട്ട്, അപമാനത്തിന്റെ ഫലമായി ആ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തിട്ട് എത്ര മണിക്കൂറുകളായി? ഇതുവരെ നടപടിയെടുത്തോ? വീട്ടുകാർ പരാതി നൽകിയിട്ടും ഒരു നടപടി ഉണ്ടാകുന്നു. പരാതിയുടെ അല്ലെ, ഇത് പൊതുസമൂഹം മുഴുവൻ കാണുന്ന സംഭവമല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? കുടുംബത്തിനോട് അനുശോചിച്ചാൽ മാത്രം പോരാ, ആ കുടുംബത്തിൻ്റെ ദുഃഖം മനസ്സിലാക്കി. ഇനിയിപ്പോൾ ഏതായാലും മരിച്ചുപോയ ആൾ തിരിച്ചു വരില്ല, പക്ഷെ എങ്കിലും തങ്ങളുടെ എല്ലാമായിട്ടുള്ള ഗൃഹനാഥൻ മരണപ്പെട്ടതിന് കാരണക്കാരായിട്ടുള്ളവരെ ശിക്ഷിച്ച് കാണാൻ അവരാഗ്രഹിക്കുമല്ലോ. അതുകൊണ്ട് ഗവൺമെൻറ് ഇനി ഒരു നിമിഷം പോലും വൈകാതെ പാർട്ടി അവരോട് ആ രണ്ട് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുക. ഗവൺമെന്റ് ഉചിതമായ അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കുക. ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. കേരളത്തിലെ മുഴുവൻ സമൂഹം, പൊതുസമൂഹം ഈ കുടുംബത്തിനോടൊപ്പം. മറ്റൊരു കാര്യം, അതിൻ്റെ ഇപ്പൊ പറയാനായിട്ടില്ല, ഇന്നൊരു അന്തരീക്ഷത്തിൽ പറയാൻ പറ്റുന്ന കാര്യമാണ്.